നമസ്കാരം നമ്മൾ ഇന്ത്യയിൽ ഒരുപാട് ബിസിനസ്മാൻമാരുടെ സക്സസ് സ്റ്റോറി കേട്ടിട്ടുണ്ട് എന്നാൽ നമ്മുടെ കേരളത്തിൽ ജനിച്ച ഒരു ബിസിനസ്മാൻ ഇന്ന് ലോകം അറിയപ്പെടുന്ന ഒരു ബിസിനസ്മാനായിട്ട് നിൽക്കുകയാണ് ആരാണ് അദ്ദേഹം ഇദ്ദേഹം തൃശ്ശൂരിൽ ജനിക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ പേര് രാമചന്ദ്രൻ എന്നാണ് തൃശ്ശൂരിൽ ജനിക്കുന്നു ഇയാൾ ചെറുപ്പകാലത്തിൽ തന്നെ ബോംബെയിലേക്ക് ഒരു അക്കൗണ്ടൻ്റ് ആയിട്ട് ജോലിക്ക് പോവുകയാണ് ജോലിക്ക് പോയി അവിടെ യൗവനകാലമെല്ലാം അവിടെ തന്നെയാണ് ബോംബെയിൽ തന്നെയാണ് ജീവിക്കുന്നത് പെട്ടെന്ന് ഒരു സംഭവം നടക്കുകയാണ് ആ കമ്പനി ചില കാരണങ്ങൾ കൊണ്ട് അടച്ച് മൂടുകയാണ് എന്താണെന്നറിയില്ല ജോലി നഷ്ടപ്പെട്ട രാമചന്ദ്രൻ തിരിച്ച് നാട്ടിലേക്ക് തൃശ്ശൂരിലേക്ക് വരികയാണ് തൃശ്ശൂരിൽ വന്ന മുതൽ തന്നെ അദ്ദേഹത്തിന് മനസ്സിൽ ഒരു ആഗ്രഹം സ്വന്തമായിട്ട് ഒരു ബിസിനസ് ആരംഭിക്കണമെന്ന് എന്നാൽ എന്ത് ചെയ്യണമെന്ന് അദ്ദേഹത്തിന് അറിയില്ല രാമചന്ദ്രൻ്റെ അച്ഛനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം എല്ലാം ഒരു വൈറ്റ് ആൻഡ് വൈറ്റ് രീതിയിൽ ധരിക്കുന്ന ഒരു വ്യക്തിയാണ് ആ ഡ്രസ്സിങ്ങിൻ്റെ ഒരു പാറ്റേൺ തന്നെയാണ് രാമചന്ദ്രനും കിട്ടിയിരിക്കുന്നത് അദ്ദേഹവും വൈറ്റ് ആൻഡ് വൈറ്റ് ധരിക്കുന്ന ഒരാളാണ് അദ്ദേഹം പെട്ടെന്ന് തന്നെ ഒരു ദിവസം മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് ഈ ബിസിനസ്സിന് വേണ്ടിയല്ല അല്ലാതെ അദ്ദേഹം മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് ഈ വൈറ്റ് ഡ്രസ്സുകളെല്ലാം വാങ്ങി കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ വെണ്മ നഷ്ടപ്പെടുന്നു എന്നുള്ള കാര്യം അപ്പോൾ അദ്ദേഹം ഇതിനൊരു സൊല്യൂഷനായിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്താലോ എന്ന് ആലോചിക്കുകയാണ് അദ്ദേഹം അച്ഛനും വെള്ളവസ്ത്രമാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ പാറ്റേൺ രാമചന്ദ്രനും വെള്ളവസ്ത്രമാണ് ഉപയോഗിക്കുന്നത് അതിൽ നിന്ന് ഈ വെണ്മ നഷ്ടപ്പെടാതിരിക്കാൻ ഒരു സൊല്യൂഷൻ അല്ലെന്നുണ്ടെങ്കിൽ അതിനൊരു വഴി ഒരു ബിസിനസ്സായി കണ്ടുപിടിച്ചാലോ എന്ന് രാമചന്ദ്രൻ ചിന്തിക്കുകയാണ് ആ ചിന്ത എങ്ങനെ ചെയ്യണമെന്നറിയില്ല ഈ വെണ്മ നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഈ വെണ്മ നിലനിർത്താൻ വേണ്ടിയിട്ട് അന്ന് മാർക്കറ്റുകളിൽ അവൈലബിളായിട്ടുണ്ടായിരുന്ന ഒരു റോബിൻ ബ്ലൂ എന്ന് പറയുന്ന ഒരു ലിക്വിഡ് ഉണ്ടായിരുന്നു ലിക്വിഡുള്ള ഒരു ആദ്യം ഒരു പൊടി രൂപത്തിലാണ് ആ ഒരു സാധനം അന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത് ആ പൊടി വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ഒരു നീല കളർ ബ്ലൂ കളറിലാവുമ്പോൾ അതിൽ തുണി മുക്കിയെടുക്കുമ്പോൾ വെണ്മ വരുമെന്നാണ് പരസ്യവാചകമായി അവർ പറഞ്ഞിരുന്നത് എന്നാൽ റോബിൻ ബ്ലൂവിൽ ഒരുപാട് ഉണ്ടായിരുന്നു കാരണം അത് മുക്കിയെടുക്കുമ്പോൾ നീല നിറം ആ വെള്ള വസ്ത്രത്തിൽ അവിടെ എവിടെയായി പിടിച്ചിരിക്കുന്നതായിട്ടുള്ള കംപ്ലൈൻറ്റുകൾ ഒരുപാടുണ്ടായിരുന്നു ഈ റോബിൻ ബ്ലൂവിനെ ബ്ലൂവിനെക്കാളും മേലെ നിൽക്കുന്ന ഒരു സാധനമായിരിക്കണം താൻ നിർമ്മിക്കുന്നതെന്ന് അദ്ദേഹം ചിന്തിച്ചു റോബിൻ ബ്ലൂ അന്ന് ബ്രിട്ടീഷുകാർ ഉള്ള സമയത്തേ ഉള്ള ഒരു കമ്പനിയാണ് വെളിയിൽ നിന്നാണ് അതിൻ്റെ ഇറക്കുമതിയെല്ലാം അതുകൊണ്ട് ആളുകൾ അത് ഇത്രത്തോളം ഫോൾട്ടുകൾ ഉണ്ടെങ്കിൽ തന്നെയും അതിനെ വിശ്വസിച്ച് വാങ്ങിക്കൊണ്ടിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം രാമചന്ദ്രൻ ന്യൂസ് പേപ്പർ വായിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ആർട്ടിക്കിൾ അദ്ദേഹം കാണുന്നത് ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രിയിലെല്ലാം വയലറ്റ് കളർ ഡൈ ഉപയോഗിച്ച് വൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫോർമുല ഉണ്ടായിരുന്നു അതേ ഫോർമുല വെച്ചിട്ട് തനിക്കെന്തുകൊണ്ട് ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിക്കൂട എന്നൊരു ചിന്ത രാമചന്ദ്രൻ ഉണ്ടാവുകയാണ് അങ്ങനെ ഇത് പല സുഹൃത്തുക്കളോടും പറയുകയാണ് പക്ഷെ അതെങ്ങനെ ചെയ്യണം എവിടെ വെച്ച് ചെയ്യണം എന്നൊന്നും രാമചന്ദ്രൻ ഒരു ഐഡിയയും ഇല്ലായിരുന്നു ആരും ഒരു ഐഡിയയും പറഞ്ഞു കൊടുത്തിട്ടുമില്ലായിരുന്നു അങ്ങനെ തൻ്റെ തനിക്ക് കിട്ടിയ ആ ഫോർമുലകളെല്ലാം ഒന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം കണ്ടെത്തിയ ഒരു പരീക്ഷണശാലയായിരുന്നു തൻ്റെ അടുക്കള രാമചന്ദ്രൻ്റെ വീട്ടിലെ സ്വന്തം അടുക്കള അതിൽ പൂർവാധികം വിജയം കണ്ടെത്തിയ രാമചന്ദ്രൻ ഇത് തൻ്റെ ചേട്ടനോട് പറയുകയും ചേട്ടൻ്റെ നിന്ന് അയ്യായിരം രൂപ കടം വാങ്ങി ഒരു ഫാക്ടറി ആരംഭിക്കുകയും ചെയ്യുകയാണ് ഫാക്ടറി ആരംഭിച്ചതിന് ശേഷം ഒരുപാട് പരീക്ഷണങ്ങൾക്ക് ശേഷം തൻ്റെ പ്രോഡക്റ്റ് ആയിട്ടുള്ള ഉജാല ഇന്ന് നമ്മളെല്ലാം വാങ്ങുന്ന ഉജാല എന്ന പ്രോഡക്റ്റ് പുറത്തിറക്കുകയാണ് പുറത്തിറക്കിയ ഉടൻ തന്നെ ആളുകൾ ഇതിനെ ഒരിക്കലും ഓടിച്ചെന്ന് വാങ്ങിയതൊന്നുമില്ല ആളുകളെല്ലാം പറയുകയാണ് ഇത് റോബിൻ ബ്ലൂവും പോലെ ഇന്ത്യൻ ഉണ്ടാക്കിയ ഒരു കമ്പനി ഈ വിദേശത്ത് നിന്ന് വരുന്ന കമ്പനി പോലും ഇത്രയാണ് റിസൾട്ട് തരുന്നത് അപ്പോൾ ഇന്ത്യയിൽ ഒരു കമ്പനി ഈ ഉജാല എന്ന് പറയുന്ന ഈ പുതിയ കമ്പനി ഇപ്പോൾ ഈ ഇതിൽ പറയുന്ന പരസ്യവാചകം പോലെ ഭയങ്കര വെണ്മ തരുമെന്ന് ആരും വിശ്വസിച്ചില്ല ആരും വാങ്ങിയുമില്ല ഇത് രാമചന്ദ്രന് ഒരുപാട് നഷ്ടങ്ങൾ നേരിടേണ്ടി വരികയാണ് എന്നാൽ അതിൽ തളരാതെ രാമചന്ദ്രൻ ആറ് സെയിൽസ് ഗേൾസിനെ തൻ്റെ ഫാക്ടറിയിലേക്ക് റിക്രൂട്ട് ചെയ്യുകയും അവരെ കൊണ്ട് വീട് വീടാന്തരം ഈ ഉജാല എത്തിക്കുകയും അതിൻ്റെ ഗുണങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്തു കൊടുക്കുകയാണ് അങ്ങനെ പതുക്കെ പതുക്കെ ഈ ഉജാല ആളുകളിലേക്ക് കേരളത്തിൽ ഉള്ള ആളുകളിലേക്ക് എത്താൻ തുടങ്ങുകയാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നാൽപ്പതിനായിരം രൂപയുടെ ഒരു ബിസിനസ് ടേൺ ഓവർ ഈ ഉജാലയ്ക്ക് ഉണ്ടാകുകയാണ് എന്നാൽ അന്നും റോബിൻ ബ്ലൂ തന്നെയാണ് എല്ലാവരുടെയും ഇന്ത്യ ഓൾ ഇന്ത്യയിൽ മുന്നിൽ നിന്നത് റോബിൻ ബ്ലൂ തന്നെയാണ് എന്നാൽ ഈ ടേണോവർ കിട്ടിയ നാൽപ്പതിനായിരം രൂപ വെച്ച് അദ്ദേഹം പിന്നെയും പുതിയ ഐഡിയകൾ ക്രിയേറ്റ് ചെയ്യുകയാണ് എങ്ങനെയും ഈ ഉജാല ലോകം അല്ലെന്നുള്ള ഇന്ത്യ അറിയുന്ന രീതിയിൽ കൊണ്ടുവരണമെന്ന് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഉണ്ടാകണം അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ തൻ്റെ മകളായ ജ്യോതിയുടെ പേരിൽ ജ്യോതി ലാബ്സ് എന്ന് പറയുന്ന ഒരു സംരംഭം തുടങ്ങുകയാണ് അവിടെ ഈ ഉജാലയുടെ മെയിൻ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാനുള്ള ഒരു ലാബായി മാറുകയാണ് ജ്യോതി ലാബ്സ് അതിനുശേഷം പലയിടങ്ങളിലും ഈ ഉജാല ഇന്ത്യയിലെ പല ഭാഗങ്ങളിലേക്കും എത്തിക്കുകയാണ് എന്നാലും ഒരു ഒരിക്കലും അത് ആളുകളുടെ ഇടയിലേക്ക് എത്തിയില്ല കേരളത്തിൽ മാത്രം കുറച്ച് വരുമാനം നിന്ന ഈ രാമചന്ദ്രൻ്റെ ഈ ഉജാല ഇന്ത്യയിൽ ആരുടെ മുമ്പിലും വലിയ വിജയമായി എത്തിയില്ല അന്നും റോബിൻ ബ്ലൂ തന്നെയാണ് മുന്നിൽ എന്നാൽ ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തണമെന്ന് രാമചന്ദ്രൻ തീരുമാനിക്കുകയാണ് കുറച്ച് ദിവസം ഈ പ്രോഡക്റ്റുകളെല്ലാം ഈ ഇറക്കുമതി ഒന്ന് നിർത്തിവെച്ചതിന് ശേഷം അദ്ദേഹം ഈ ഉജാല എങ്ങനെ മുന്നിലേക്ക് ആളുകളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കാമെന്നുള്ള രീതിയിൽ ഒരു ഒരു വലിയ ഒരു വലിയ റിസർച്ച് തന്നെ നടത്തുകയാണ് അതിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു ആശയമാണ് റോബിൻ ബ്ലൂ അതുപോലെ തന്നെ പല കമ്പനികളെയും ഇന്ന് അടിച്ച് തകർത്തതിന് ശേഷം ഇന്ന് മുമ്പിലേക്ക് ഉജാല പൊങ്ങി വന്നതിനുള്ള കാരണം അതെ ഒരു അഡ്വർടൈസ്മെൻറ്റ് നാല് തുള്ളി നാല് തുള്ളി എന്ന പരസ്യവാചകത്തോടു കൂടിയ ഒരു അഡ്വെർടൈസ്മെൻറ്റ് അതിലൂടെയാണ് ഇന്ത്യ മുഴുവനും പാടിയ ആ അഡ്വർടൈസ്മെൻറ്റ് സോങ്ങും അതിലൂടെ ഉജാല എന്ന് പറയുന്ന പ്രോഡക്റ്റിൻ്റെ മാർക്കറ്റും കുതിച്ചു വരുന്നത് റോബിൻ ബ്ലൂ അതോടെ അന്ന് വീഴുന്നത് പിന്നെ അത് മുമ്പിലേക്ക് വന്നിട്ടേയില്ല ഇന്ന് ഉജാല എന്ന് പറയുന്ന ആ ഒരൊറ്റ ആഡ് മുഖേന ഇന്ന് ലോകമറിയുന്ന ഒരു ബ്രാൻഡായി മാറി ഉജാല ഒരു കേരളത്തിൽ ജനിച്ച ഒരു സാധാരണക്കാരനായിട്ടുള്ള രാമചന്ദ്രൻ അദ്ദേഹം തൻ്റെ വസ്ത്രം വെണ്മ വരുത്തുന്നതിന് വേണ്ടി ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് ചിന്തിക്കുന്നു അത് ലോകത്തിലുള്ള എല്ലാവരെയും കയ്യിലും എത്തണമെന്ന് ആഗ്രഹിക്കുന്നു അങ്ങനെ അദ്ദേഹം കണ്ട സ്വപ്നം അങ്ങനെ സബലീകരിക്കുകയാണ് ഇന്ന് ജ്യോതി ലാബ്സിൽ കൂടെ പല ഇന്ത്യൻ പ്രോഡക്ട്സുകളും ഹെൻഗോ അതുപോലെ തന്നെ എക്സോ പാത്രം കഴുകുന്ന സോപ്പ് അതുപോലെ പല പ്രോഡക്റ്റുകളും നമ്മൾ വാങ്ങുന്നു ജ്യോതി ലാബ്സിൻ്റെ അത് രാമചന്ദ്രൻ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയുടെ കഠിന പ്രയത്നം ഒന്നുകൊണ്ടാണ് പല വിദേശ കമ്പനികളും വന്ന് പല മാർക്കറ്റുകളും നേരിടുന്നുണ്ടെങ്കിലും ഇന്നും ജ്യോതി ലാബ്സിൻ്റെ പ്രോഡക്റ്റിന് ഇന്നും മാർക്കറ്റ് ഒരുപാടാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ ഒരൊറ്റ കാരണമേ ഉള്ളൂ നമ്മൾ ഒരു ജീവിതത്തിൽ ഒരു ലക്ഷ്യം കണ്ട് ആ ഇഷ്ട ലക്ഷ്യത്തിലേക്ക് നടന്ന് മുമ്പിലോട്ട് പോകുമ്പോൾ ഒരുപാട് തടസ്സങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരാം അതിൽ തകർന്നു വീഴാതെ നമ്മുടെ ലക്ഷ്യം എങ്ങനെ സബലീകരിക്കാമെന്നുള്ള രീതിയിൽ മുമ്പിലേക്ക് പോകുമ്പോൾ ഒരു ദിവസം ഒരു ദിവസം കഠിന പ്രയത്നത്തിലൂടെ ഒരു ദിവസം നമ്മുടെ സ്വപ്നവും സക്സസ് ആവും അതിന് ഉദാഹരണമാണ് ഉജാലയുടെ ഫൗണ്ടർ രാമചന്ദ്രൻ എന്ന് പറയുന്ന ഈ വ്യക്തി ന്യൂസ് ഡെസ്ക് തത്വമേ ന്യൂസ്